നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈസി ആയിട്ട് ഹോൺ അടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. ഓർത്ത് തുറക്കുമെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്, കാര്യം മാരുതി വാഹനങ്ങളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പപ്പടം. അണ്ടർ 7 ലാക്സിൽ ബെറ്റർ മൈലേജ്, ബോഡി ക്വാളിറ്റി, കംഫർട്ട്, സ്പേസ്, പിന്നെന്താ പറയാനുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു പോക്കറ്റ് റോക്കറ്റ് വാഹനം നിങ്ങൾ നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഗ്നിസ് ഒരു ഓപ്ഷനായിട്ട് എടുത്തുവിടുക. ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് ഇഗ്നിസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വാഹനത്തിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും നമുക്ക് കാണുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം. ഇപ്പം ഞാനിപ്പോൾ ഔട്ട്സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഒരു ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഓവറോൾ ലുക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വാഹനത്തിൽ നിന്നും എല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യുണീക്ക് ലുക്കാണ്. ശരിക്കും ആ ഒരു യുണീക്നെസ്സിനെയാണ് ഇവർ ഈ ഗ്രില്ലിലുള്ള ഈ ഒരു ക്രോം എലമെൻറ്റ് കണ്ട് യു ഷേപ്പിൽ കാണിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. മേ ബി ആയിരിക്കാം, ഇല്ലെങ്കിൽ അതിനകത്ത് ഇനി വേറെന്തെങ്കിലും ഡിസൈൻ മികവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ഞാൻ കേട്ട അറിവ് അങ്ങനെയാണ്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ലുക്ക് കാരണം തന്നെ ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്കും അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കും ലുക്ക് വൈസിൽ കേട്ട ഒരു വണ്ടിയാണ് നമ്മുടെ മാരുതിയുടെ ഇഗ്നിസ്. അതിൽ തന്നെ ലുക്ക് വൈസിൽ ഏറ്റവും കൂടുതൽ പരാതി ആൾക്കാർ പറഞ്ഞത് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിനെ കുറിച്ചാണ്. കാരണം ബാക്കിൽ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഇത് എന്ത് രൂപമാണ്, ഇതുവരെ നമ്മൾ നിരത്തിൽ കാണാത്ത വേറെ എന്തോ ഒരു ഏലിയൻ ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എന്നാലും ഈ ഒരു യുണീക്നെസ്സിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും നമ്മുടെ ഇഗ്നിസ് ഓൺ ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് കണ്ടിട്ട് എടുത്തതെന്ന്. കാരണം എന്തോ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഒരു യുണീക്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് എടുത്തതെന്ന് ഈവൻ ഈ ഒരു ബാക്ക് സൈഡ് വരെ ഇഷ്ടപ്പെട്ടവർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ലുക്ക് വൈസിൽ ഇതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് പുറമേ നോക്കുമ്പോഴത്തേനും മെയിനായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാരുതിയുടെ ഇഗ്നിസിന് മാരുതിയിൽ തന്നെ കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീറ്റേഴ്സും ഒക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് ലുക്ക് വൈസിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഞാനൊരു വാഗണാർ ഓൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വാഗണാറിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന ടയർ സൈസ് നമ്മുടെ ഇഗ്നിസിൻ്റെ സൈസിനെക്കാട്ടിലും ചെറുതാണ് വരുന്നത്. ഈവൻ നമുക്ക് വാഗണാറിനെക്കാട്ടിലും ഗ്രൗണ്ട് ക്ലിയറൻസും ഇഗ്നിസിനാണ് കൂടുതൽ. നമ്മുടെ ഇഗ്നിസിന 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പം ഇതാണ് നമുക്ക് മെയിനായിട്ട് എന്താ വാഗണാറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ഇഗ്നിസിന് ഉള്ള കുറച്ച് കുറച്ച് പോസിറ്റീവ് സൈഡ്. ഇനിയിപ്പം ഇൻസൈഡിലേക്കുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഡോർ തുറക്കുമെന്ന് തോന്നുന്നൊരു കാര്യമുണ്ട്, കാര്യം മാരുതി വാഹനങ്ങളിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീഗ്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് പപ്പടം. ശരിക്കും പറഞ്ഞാൽ ഇഗ്നിസിനെ നമുക്ക് ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലോട്ട് ഇടാനേ പറ്റത്തില്ല. കാര്യം ഈവൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെയിറ്റ് നമുക്ക് കയ്യിലോട്ട് കിട്ടുന്നല്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. എന്നാലും ആ ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ അത് കറക്റ്റ് അറിയണമെങ്കിൽ ഞാൻ ഹുഡൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം, കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ ഒരു ബിൽഡ് ക്വാളിറ്റി ആൻഡ് നമ്മുടെ മെറ്റീരിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മാരുതി, ഞാൻ പറഞ്ഞാൽ മാരുതി വാഹനങ്ങളെ നമ്മൾ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ പപ്പടം വാക്ക്, ഇല്ലെങ്കിൽ എന്താണ് ഹെവി ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുന്ന ആ ഒരു ഇത്, ഇഗ്നിസിനെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആ ഒരു ഗണത്തിലേക്ക് പെടുത്താനേ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങൾ ഒന്ന് ഇഗ്നിസ് ഉപയോഗിച്ചാൽ, ഇല്ലെങ്കിൽ ഇഗ്നിസ് ഒന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇൻസൈഡിലേക്ക് നോക്കുമ്പോഴത്തേനും എനിക്ക് ആദ്യം ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇഗ്നിസിന് 4 മോഡൽസ് അല്ലെങ്കിൽ 4 വേരിയൻസ് ആണ് ഉള്ളത്. ഏറ്റവും ടോപ്പ് എൻ്റെ എന്ന് പറഞ്ഞ ആൽഫയാണ്, അതിൻ്റെ താഴെ സീറ്റയുണ്ട്, ഡെൽറ്റയുണ്ട്, സിഗ്മയുണ്ട്. ഇതിപ്പം ആ ഒരു ബേസ് മോഡൽ വണ്ടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേസ് മോഡൽ ആണെങ്കിൽ പോലും ചെറിയ ചെറിയ ഡിസൈൻ എലമെൻറ്റുകൾ ഇവർ കൊടുത്തതാണ് ഞാൻ എന്താണ് നിങ്ങളോട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം. കാര്യം ഇത് കണ്ട് ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലുണ്ട്, നമുക്ക് ഡോർ തുറക്കാനായിട്ടുള്ള ആ ഒരു ഗ്രാബ് ഹാൻഡിലും നമ്മുടെ ബോഡി കളറ്, അവർ ആ ഒരു ബോഡി ടോൺ യൂസ് ചെയ്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻ്റ് ആണെങ്കിൽ പോലും ഒരു ബേസ് മോഡലിൽ ഇതൊക്കെ കാണുന്നത് എന്താണ് അങ്ങനെ അധികം നമ്മൾ കാണാറില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും ജസ്റ്റ് കഴുകിയിട്ട് വണ്ടിയാണ്, അതുകൊണ്ട് ചെരിപ്പിടുന്നില്ല. ഓക്കെ, ഉള്ളിലേക്ക് വരുമ്പോഴത്തേനും ഇനി ഞാൻ ചെറിയൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സജഷൻ പോലെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. കാരണം സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈവൻ നമ്മുടെ വാഗണാറിലാണെങ്കിൽ പോലും നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ തമ്പ് കൊണ്ട് ഹോണിലേക്ക് ആക്സസ് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു കൈയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈസി ആയിട്ട് ഹോൺ അടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. കൈ സ്റ്റിയറിംഗിൽ നിന്ന് എടുത്തുകൊണ്ട് നടുക്ക് വന്ന് ഹോൺ അടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പം അതൊന്ന് മാറ്റാമായിരുന്നു, ഇല്ലെങ്കിൽ അത് ചെറിയൊരു നെഗറ്റീവായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മാരുതി ഇഗ്നിസിനെ ഇറക്കുന്നത് നെക്സ്റ്റ് സൈഡ് ഇതിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ചെറിയൊരു പ്രീമിയം എലമെൻറ്റ്സ് ഉണ്ട്, അപ്പം അതും സ്റ്റിയറിങ്ങിൽ മിസ്സിങ് ആണ്. എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ,
ഇപ്പം ഒത്തിരിയൊന്നും ഫീച്ചേഴ്സ് വേണ്ട, എന്നാലും ചെറിയ ചെറിയ ബേസിക് ഫീച്ചേഴ്സ് ലൈക്ക് വോളിയം കൺട്രോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് ചെറിയൊരു സജഷനാണ്, എൻ്റെ അല്ല, ഈ ഒരു വണ്ടി ഓൺ ചെയ്യുന്ന ആളുടെയാണ്. അതുപോലെ തന്നെ ബേസ് മോഡൽ ആണെങ്കിൽ പോലും നമ്മുടെ സിഗ്മയിലെ സ്റ്റിയറിംഗ് വീലും ടിൽറ്റബിളാണ്. പിന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ബാക്കിയുള്ള നോർമൽ ബേസ് മോഡലിനെ പോലെ തന്നെയാണ്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, അത് ടോപ്പ് എൻഡിലേക്ക് മാത്രം അവർ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഓവറോൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ലുക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ആ ഒരു ബോഡി ടോൺ ഉള്ളിലേക്ക് കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഈ പോർഷനിലോട്ട് നോക്കിയാൽ അത് ഏകദേശം ആ ഒരു എൻഡ് തൊട്ട് തന്നെ ഇതിലൂടെ നമ്മുടെ ബോഡി കളർ ഏതാണോ ആ ഒരു കളറ് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 6 കളറിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കളറിൻ്റെ പേര് ടർക്കോയ്സ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇനിയും സിൽവർ, ഓറഞ്ച്, അങ്ങനെ കുറേ കളർ ഓപ്ഷൻസും ഈ വണ്ടിയിലുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് മോഡലാണ്, എങ്ങനെയാണ് ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം വന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഓണറ് ഈ ഒരു വണ്ടി സെലക്ട് ചെയ്തപ്പോഴത്തേനും ആൾ ഈ ഒരു ബേസ് മോഡൽ തന്നെ സെലക്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആൾ കമ്പയർ ചെയ്തു, അതായത് ബേസ് മോഡൽ എടുത്താലും ഇല്ലെങ്കിൽ ടോപ്പിൻ്റെ മോഡൽ എടുത്താലും ഉള്ള പ്രൈസ് ഡിഫറൻസ് കമ്പയർ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ബാക്ക് ആയ ഒരു വാഹനമാണ്. ആ ടൈമിൽ എടുക്കുമ്പം ഒരു 6.5 ലക്ഷം ഒക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ആൾ ഓർത്തു ബേസ് മോഡൽ എടുത്തിട്ട് ഹൈ എൻഡിലുള്ള കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കയ്യിൽ നിന്ന് എത്ര കാശിറങ്ങും, ആ ഒരു എമൗണ്ടുമായിട്ട് ഹൈ എൻഡിൻ്റെ പ്രൈസിനെ കമ്പയർ ചെയ്തിട്ടാണ് ആൾ ഓക്കെ ഇതാണ് ഇച്ചിരിയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് കണ്ടുകൊണ്ട് ബേസ് മോഡൽ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഏകദേശം 30,000 രൂപയുടെ ആണ് എക്സ്ട്രാ വർക്കുകൾ ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ദിസ് ആൻഡ്രോയിഡ് സിസ്റ്റം. അതുപോലെ തന്നെ സൈഡ്സിലോട്ട് നോക്കുവാണെന്നുള്ള സ്പീക്കേഴ്സ് നമ്മുടെ JBL-ൻ്റെ ആക്കി, അതുപോലെ തന്നെ അണ്ടർ സീറ്റാണ് നമുക്ക് സബ് കൊടുത്തത്. കാര്യം ആൾ ഏറ്റവും കൂടുതൽ ഈ വണ്ടി എടുത്തതിന് ശേഷം എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പം ഇമ്പോർട്ടൻസ് കൊടുത്തത് സൗണ്ടിനാണ്. കാരണം ആൾ വർക്ക് ചെയ്യുന്ന സിനിമയിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, അതായത് ലൈവ് ഓഡിയോ ക്യാപ്ചറിങ് സംഭവമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ എക്സ്ട്രാ വർക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഫുൾ സൗണ്ട് റിലേറ്റഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റ് ഇരിക്കുമ്പോൾ ഉള്ള ഒരു കംഫർട്ടബിളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള സീറ്റുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരിപ്പും കാര്യങ്ങളുള്ള പക്ക കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ വിസിബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ല ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളും, ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഏത് വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും കംഫർട്ടബിൾ ഇപ്പം ഓടിച്ചിട്ടുള്ളതിൽ നമ്മുടെ ഒരു രീതിക്ക് പറ്റുന്നതിൽ വാഗണറിൽ തന്നെയാണ്. ഒരു സീറ്റിംഗ് പൊസിഷൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് പൊക്കം കുറവാണെങ്കിൽ പോലും റോഡിലേക്ക് നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളുമാണ്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും ആ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത്. അതിനുശേഷം ഇപ്പം കണ്ടൊരു കാര്യമാണ് ഇവിടെ വന്നിട്ടുള്ളൊരു ചെറിയ ഡിസൈൻ എലമെൻറ്റ് കണ്ടത്. നമ്മുടെ ഈ ഒരു എയർ വെൻറ്റിൽ ചെറിയൊരു കാർബൺ ടച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ശരിക്കും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുവാണെങ്കിൽ ഒത്തിരി ഇതുപോലുള്ള മൈന്യൂട്ട് ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് ഇഗ്നിസിൽ കാണാൻ പറ്റും കേട്ടോ. ഈവൻ ബേസ് മോഡലിലാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് സൈഡിലേക്ക് പറയാവുന്നൊരു കാര്യമാണ്, അത് ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിൻ്റെ റിയർ സീറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേനും, അതായത് ഇപ്പം നമ്മളെപ്പോലെ പൊക്കമില്ലാത്തവരൊന്നും ബാധിക്കുന്ന കാര്യമല്ല, പക്ഷേ അത്യാവശ്യം നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ള ആൾക്കാരൊക്കെയാണ് കയറുന്നതെങ്കിൽ അവരെ ശരിക്കും ഇതിൻ്റെ ഒരു റിയറിലുള്ള സ്പേസ് ഒന്ന് ബാധിക്കുന്ന കാര്യമാണെന്ന് പറയാം. കാരണം ഇപ്പം ഡ്രൈവർ സീറ്റിലുള്ള ഒരാൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഈ ഒരു സീറ്റ് ബാക്കിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 5.5 അടി ഉയരമുള്ള ഒരാൾ ബാക്കിൽ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇരിക്കാം, പക്ഷെ അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയ പോലെയൊന്നും ഇരുന്നുള്ള ഒരു യാത്രയൊന്നും അവർക്ക് കിട്ടത്തില്ല. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്, നമ്മുടെ ഡിക്കി അഥവാ ബൂട്ട് സ്പേസ്. ഓക്കെ, അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല, വിശാലമായ ഒരു ബൂട്ട് സ്പേസാണ് ഇത് വരുന്നത്. 260 ലിറ്ററിൻ്റെയാണ് കേട്ടോ നമുക്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഗ്നിസിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ. അതായത് അത്യാവശ്യം നമ്മൾ ഒരു കുറേ ഒരു മാസത്തെ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ പോലും നമ്മുടെ അത്യാവശ്യം എല്ലാ ലഗേജുകളും നമുക്ക് നിറച്ച് വെക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അസ്യൂഷൽ ഇതിൻ്റെ താഴെയായിട്ട് നമ്മുടെ സ്പെയർ വീലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടാവുന്നു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കണ്ടല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാരുതി ഇഗ്നിസിൻ്റെ കോമ്പറ്റിറ്റേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കോമ്പറ്റിറ്റേഴ്സ് ഉള്ളൊരു വാഹനം, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പറ്റിറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഈ വാഹനത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഓണറുമായിട്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ, ഇതിൻ്റെ ഓണർ എൻ്റെ കസിൻ തന്നെയാണ്, അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് ഇഗ്നിസ് എടുത്തു എന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ വില, ഈ ഒരു വിലയിൽ ഇത്രയും ഒതുങ്ങിയ ഒരു വണ്ടി കൊണ്ട് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ
നമുക്ക് എത്ര വലിയ ട്രാഫിക്കിലും കുത്തി കയറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റും, അതൊരു പോയിന്റാണ്. പിന്നെ എന്തെങ്കിലും പാർക്കിംഗ് സ്പേസിലോ അല്ലെങ്കിൽ തിരിച്ചൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് വളരെ ഈസി ആയിട്ട് ഹാൻഡി ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പം ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഉള്ള പെർഫോമൻസും കൂടെ അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റാണ് കാര്യം. ഈ ഒരു വണ്ടിക്ക് ഭയങ്കര, അതായത് നമുക്ക് ആ ഒരു ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു എൻജിൻ തരുന്ന ആ ഒരു റിസൾട്ട്, ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം ത്രിൽഡ് ആയിട്ടുള്ള ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയൊരു വാഹനമായിട്ടാണ് നമ്മുടെ മാരുതി ഇഗ്നിസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരു ഫാമിലി കാർ, ഈ ഒരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി കാർ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും ഇഗ്നിസ്. അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇഗ്നിസിൻ്റെ ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് തോന്നിയ ഒരു ഫീഡ്ബാക്ക്, എന്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തോന്നിയ പോസിറ്റീവ് കാര്യം അതല്ലെങ്കിൽ നെഗറ്റീവ് കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഓക്കെ, ഒരു ഉപയോഗിച്ച വണ്ടി എന്ന നിലയ്ക്ക് മെയിനായിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൈലേജ് ആണ്. അപ്പോൾ കമ്പനി നമുക്ക് എങ്ങനെ പോയാലും 20+ മൈലേജ് അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഇത്രയും വർഷത്തിനിടയിൽ ഈ ഒരു വാഹനത്തിന് 24 കിലോമീറ്റർ മൈലേജ് വരെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിന് വേറെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ടിക്നിസ് ഓൺ ചെയ്യുന്നത്. അപ്പം അവർ ഹൈ റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 17-18 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എന്താണ് ടിക്നിസിൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാനുള്ളത്. അപ്പം ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, കുറേ നാളായി സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് പറഞ്ഞാണ്. ഇനിയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നേരെ ബൈ.